യുവപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മുളക്. ഇതിന് അച്ചാർപ്പൊടി ഉപയോഗിക്കാം. ഇത് ഞാനിപ്പോൾ മുളക് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഏറ്റവും ലാസ്റ്റ് പഞ്ചസാരയാണ്. അത് അതിൻ്റെ ഉപയോഗം ഞാൻ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു തരാം. ആവശ്യമായ എണ്ണ, വെള്ളം, ഇത്രയും സാധനങ്ങൾ, ഉപ്പിലിട്ട നാരങ്ങ അച്ചാറാണ്. ഈ നാരങ്ങയിൽ നമ്മൾ നാരങ്ങ വാട്ടി എടുത്തതിന് ശേഷം അതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ഇട്ട് തിളപ്പിച്ചാർച്ച വെള്ളവും പിന്നെ വിനാഗിരിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ ഇത് അടച്ചു വെച്ചിരുന്നാൽ മാസങ്ങളോളം ഇങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുത്ത് അച്ചാറിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിരുന്ന 3-4 മാസമായി ഇട്ട് വെച്ചിരുന്ന നാരങ്ങയാണ് നിങ്ങൾക്കായിട്ട് അച്ചാറിട്ട് കാണിക്കാൻ എൻ്റെ സ്റ്റൈലിൽ അച്ചാറിടുന്നത് അങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ഒരു ഇരുമ്പ് ചീന ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചീന ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. പൊട്ടി തുടങ്ങുമ്പോൾ മുളക് ഇടുക. ഇതിനോട് കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് ശേഷം നമ്മൾ ഉപ്പിലിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വിനാഗിരി ഇതെല്ലാം ചേർത്ത് വെച്ചിരുന്ന നാരങ്ങ ഇട്ട് ഒന്ന് വഴറ്റാൻ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കും. ഏതാണ്ട് 4 ടേബിൾസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. മുളകിൻ്റെ ചച്ചവ മാറുന്നത് ഒന്ന് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉലുവപ്പൊടി ഒരു 1/2 ടേബിൾസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ആവശ്യമായ വെള്ളം പച്ചപ്പൊന്ന് മാറുന്നതുവരെ മാറിക്കഴിയുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കും.
വെള്ളം കൂടി ചേർക്കാം. ഞാൻ തീ കുറച്ച് കൊടുക്കാം. തീ കുറച്ച് കൊടുത്തതിന് ശേഷം എൻ്റെ മധുരതരമായ അച്ചാറിന് വേണ്ടി ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നു. എൻ്റെ മധുരതരമായ അതി ടേസ്റ്റിയായ നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കും. തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും കണ്ടെയ്നറിൽ മാറ്റി വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. അച്ചാർ റെഡി.